കണ്ടോ എല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ്. നമ്മുടെ ഇരേണ്ണനാ ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ കറക്റ്റ് ഇത് കേട്ടോ, ഇത്രയും കള്ളിമുൾച്ചെടി, ഇത് കള്ളിമുൾച്ചെടിയാണ്, കള്ളിമുൾച്ചെടി. ഹലോ, നമസ്കാരം എല്ലാവർക്കും. മനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പം നമ്മുടെ തൊട്ട് നൈബറായ ഹിരേണ്ണനും ഫാമിലിയും വരുന്നുണ്ട്. അപ്പം അവരുടെ കൂടാണ് നമ്മളിന്ന് ട്രിപ്പ് പോകുന്നത്. ട്രിപ്പ് അല്ല, ഒരു ചെറിയ ഔട്ടിങ്. നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അപ്പം ട്രിവാൻഡ്രം ലുലുമാൾ, പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. വിചാരിച്ചിരിക്കുന്നു മഴയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ട് ചിലപ്പോൾ അത് നടക്കും, മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ പോകും, പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 7:30 ആകുന്നുണ്ട്. 7:30 വരാമെന്നും പറഞ്ഞ കശിയാണ്. ഇതുവരെ എത്തിയിട്ടില്ല. നല്ല കൃത്യനിഷ്ഠയാണ്. കണ്ട ഇപ്പോൾ സമയം കണ്ട 7:40 ആവുന്നു. അപ്പോൾ അവർ വരട്ടെ, എന്നിട്ട് നമുക്ക് പോകുന്ന കാഴ്ചകളും എല്ലാം കാണിക്കാം. ഓക്കെ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെതുക്കെ വരാൻ പറയാൻ വിളിച്ചതായിരുന്നു, നശിപ്പിച്ച് കളഞ്ഞു. അപ്പൊ താണ്ടേ എല്ലാ ടീമുകളെല്ലാം എത്തിയിട്ടുണ്ട്. കണ്ടോ എല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ്. അതുകൊണ്ട് ഇരേണ്ണനാ ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ കറക്റ്റ് 7:30 മുതൽ ഞാൻ പോസ്റ്റാ. ഇപ്പൊ സമയം ഏകദേശം നല്ല 8:00 ആയിട്ടുണ്ട്. 8:00 നല്ല കറക്റ്റ് കൃത്യസമയം പാലിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞത് പിള്ളേർ എഴുന്നേറ്റിൽ നിന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങളെ കാണിക്കാം. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ കല്ലമ്പലം കഴിഞ്ഞിട്ട് കടുവാപ്പള്ളി എത്തുന്നതിന് തൊട്ട് മുന്നേ വലത്തെ സൈഡിൽ ഒരു ഹോട്ടലുണ്ട്, വെജിറ്റേറിയൻ ഹോട്ടൽ സുപ്രഭാതം. അവിടെ കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആഴിമല ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ട്രിവാൻഡ്രത്തു നിന്ന് ഒരു 20 കിലോമീറ്ററിൽ ഉണ്ട് ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പം വിഴിഞ്ഞം പൂവാർ റൂട്ടിലാണ് ആഴിമല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ആഴിമല ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രത്തിൽ വരാനായിട്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഈ കാണുന്നത്. ഇതിന് 56 അടി ഉയരമാണ് ഈ പ്രതിമയ്ക്കുള്ളത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പോൾ നമ്മുടെ ഈ ഒരു ശിവപ്രതിമ നിർമ്മിച്ചിരിക്കുന്ന ശില്പിയുടെ പേരെന്ന് പറയുന്നത് ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന് പറഞ്ഞ ശില്പിയാണ്. പുള്ളിക്കാരൻ 6 വർഷം കൊണ്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ശില്പം ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, റൂട്ടും കാര്യങ്ങളും എല്ലാം. എങ്ങനെയുണ്ടേ ആഴിമല വന്നിട്ട്? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ടോ ആഴിമല? എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ആഴിമല ടെമ്പിളിൻ്റെ ആ മേളിയിൽ നിന്നിട്ട് താഴോട്ടുള്ള ബീച്ചിൻ്റെ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല അടിപൊളിയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ അടിപൊളി അതാണ്ട്. ഇവിടുന്ന് ഇവിടെയും നോക്കുമ്പോഴും കാണാൻ പറ്റുമോ പ്രതിമ കാണാൻ പറ്റും? അതാണ്ട് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടോ അതാണ്, കണ്ടോ ഇതാണ്, നല്ല ഭംഗിന്ന് വെച്ചാൽ അടിപൊളിയാണ്, നല്ല അടിപൊളി ലുക്കാ. നമ്മൾ മേളെല്ലാം കണ്ടിട്ട് നേരെ താഴോട്ട് ഇറങ്ങി ബീച്ചിലോട്ട് പോകാൻ പോവാണ്. ബീച്ചിലോട്ട് പോവാൻ പോവാണ്. വേണ്ട, എല്ലാവരും ഉണ്ട്. വേണ്ടേ ഒരു ഹായ് പറയടാ. അപ്പം നമ്മൾ താഴോട്ട് പോവാണ്.
അപ്പം ഇവിടെ വരുന്നവരൊക്കെ പിള്ളേരെയൊക്കെ ആയിട്ട് വരുന്നവർ കെയർ ചെയ്തൊക്കെ വേണം വരാനായിട്ട്. അപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്, താഴോട്ട് ഇറങ്ങി നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ഇനി നിങ്ങളെ ഫ്രണ്ട് വ്യൂ കാണിക്കാം കേട്ടോ. ഇത് കേട്ടോ ഇത്രയും കള്ളിമുൾച്ചെടി, ഇത് കള്ളിമുൾച്ചെടിയാണ്, കള്ളിമുൾച്ചെടി നിൽക്കുന്നുണ്ടോ, ഇഷ്ടം പോലെ പിടിച്ചിരിക്കുന്നത്. ഈ ബീച്ചിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അതെ, കള്ളിമുൾച്ചെടി ഇത്രയും നിൽക്കുന്ന ഞാനിങ്ങനെ കണ്ടിട്ടില്ല. എന്താ കള്ളിമുൾച്ചെടിയാ, ഇഷ്ടം പോലെ പോകണ്ട കേട്ടോ. അപ്പം നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി താഴോട്ട് വന്നിരിക്കുകയാണ്. കണ്ടാ പാറയൊക്കെ ഉണ്ട്, അതൊക്കെ ഇറങ്ങി വേണം താഴോട്ട് വരാനായിട്ട്. അടിപൊളി, കൊള്ളാം. ആദ്യമായിട്ടാണ് വരുന്നത്, ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ് ആഴിമല വരുന്നത്. അടിപൊളിയായിട്ടോ. അപ്പം കണ്ടിട്ടില്ലാത്തവർ, ഇവിടെയോട്ട് വന്നിട്ടില്ലാത്തവരൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ കയറി തൊഴിയൊക്കെ ചെയ്യാം, പിന്നെ കാഴ്ചകളൊക്കെ കാണിക്കാം. കൊള്ളാം, ആൾക്കാരുണ്ട്. ഞായറാഴ്ചയാണ് വന്നത്, ഞായറാഴ്ച അല്ല നമ്മൾ തിങ്കളാഴ്ചയാണ് വന്നത്. എന്നിട്ട് നല്ല തിരക്കുണ്ട്, ഇപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഫ്രണ്ട് വ്യൂ കാണിക്കാം. കൊച്ചിനെ പിടിച്ചോണേ. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ സൂര്യ അസ്തമയവും ഉദയവും എല്ലാം ഇവിടെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ നല്ല അടിപൊളി ബീച്ചാട്ടോ, സൂപ്പർ ബീച്ച്, ഭയങ്കര അടിപൊളി. അപ്പം ഇത് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാർ കാണും, അഴിമനയൊന്നും വന്നിട്ടില്ലാത്തവർ. അപ്പം വന്നിട്ടില്ലാത്തവർക്കൊക്കെ ഉറപ്പായിട്ടും കാണണം കേട്ടോ. അടിപൊളിയാണ്, സൂപ്പർ അടിപൊളി ബീച്ച്, അടിപൊളി പ്രതിമയൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം കണ്ടിട്ടില്ലാത്തവരൊക്കെ വന്ന് കാണുക, എൻജോയ് ചെയ്യുക. കടലിൽ ഇറങ്ങണോ? ഇവന് പേടിയാ, അവൻ ഇറങ്ങുന്നില്ലെന്ന്, വേണ്ടാന്ന് പറഞ്ഞു. ഇറങ്ങണോടാ? വേണ്ടാന്ന്. എനിക്ക് ഓണായിരുന്നു, കൊച്ചി ഇറങ്ങി കഴിഞ്ഞിരുന്നോണ്ടാ, അല്ലെങ്കിൽ ഇനി ഇവനും തറയിക്കും. ഡേ വലിയ തിര കേട്ടോ, ഡേ ഇവിടെ മേളിൽ എന്തോ റിസോർട്ടൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ മേളിൽ എന്തോ റിസോർട്ടോ ഹോം സ്റ്റേയോ അങ്ങനത്തെ എന്തൊക്കെയാ, ഹട്ടുകളൊക്കെ ഉണ്ട് കാണുന്നുണ്ട്. ഞാൻ ഓടി, എന്നെ ഞാൻ ഇച്ചിരി പോലും നനച്ചില്ല. അപ്പൊ നമ്മൾ ബീച്ചിൽ നിന്ന് കേറി നേരെ പിന്നെ നമ്മൾ ലുലുവിലോട്ട് പോകുന്ന ഉള്ള പരിപാടിയാണ്. ബീച്ചിൽ നിന്ന് നമ്മൾ കയറിയിട്ടുണ്ട്, നല്ല വെയിലായി തുടങ്ങി. അപ്പം നമ്മൾ ആഴിമലയോട് വിട പറഞ്ഞ് നേരെ ഇനി നമ്മൾ ഫുഡ് കഴിക്കണം. ഇപ്പോൾ സമയം ഏതാണ്ട് 12 മുക്കാലാകുന്ന്. ഫുഡും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി അടുത്തത് ലുലുവിലോട്ടാണ് പോണത്. ഓക്കെ,
അപ്പൊ നമ്മളിനി ലുലുവിലല്ലേ പോകുന്നത്? എങ്ങോട്ടാ പോന്നെ? ലുലു. ഓക്കെ, ചവൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ബഹളം ഉണ്ടാക്കി കളിക്കുന്നുണ്ടാ, ഭയങ്കര ബഹളമാണ്. അപ്പൊ നമുക്ക് ഇനി ലുലുവിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വന്ന് നമ്മൾ നേരെ കോളം ബീച്ചിലോട്ട് വന്നു. കോളം ബീച്ചിലോട്ട് വന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് കിരണനും വൈഫും കൂടെ താണ്ട് ബീച്ചിലോട്ടൊന്നും ഇറങ്ങുന്നുണ്ട്, നമ്മൾ ഇറങ്ങിയില്ല. അപ്പം ഇവിടുന്ന് നമുക്ക് നേരെ ഫുഡ് കഴിക്കണം, കൊച്ചി പീടിയയിൽ പോയി ഫുഡ് കഴിക്കാം. നമ്മുടെ ലുലുവിൻ്റെ ഓപ്പോസിറ്റ് കൊച്ചി പീടിയുണ്ട്, അവിടെ കയറി ഫുഡും കഴിച്ചിട്ട് നമുക്ക് നേരെ ലുലുവിലെ കാഴ്ചകൾ. ജസ്റ്റ് ലുലു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു കൊച്ചി പീടിയയിൽ. കൊച്ചി പീടിയയിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ ലുലുവിലോട്ട് വന്ന് നേരെ മേളിലാണ് കയറിയത്. ഫണ്ടൂരയിൽ പിള്ളേർക്ക് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഉമ്മമാർക്ക് ഇതിനകത്തൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫണ്ടൂരയിലൊക്കെ കയറി കുറച്ച് ഇതിനകത്ത് റൈഡും അങ്ങനത്തെ സെറ്റപ്പിനകത്തൊക്കെ കയറി കുറച്ച് ഗെയിമൊക്കെ കളിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ കുറച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നും ഇപ്പോഴത്തേക്കിനൊക്കെ ഇങ്ങനെ ഒരുപാട് ടൈമും ആയി, പിന്നെ വീഡിയോ ഒരുപാട് ലെങ്തും ആവും. അപ്പോൾ വീഡിയോ ലുലുവിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ആദ്യമേ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ലുലുവിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ബോറടിക്കത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. ഉമ്മാരാന്ന് ഈ ഗെയിമിനകത്ത് നിന്ന് ഇറങ്ങാതെ മണിക്കൂറുകളോളം ഇതിനകത്തായിരുന്നു ഇരുന്നത്. പിന്നെ കാർ റേസിംഗ്, ബൈക്ക് റേസിംഗ് എന്നൊക്കെ പറഞ്ഞ് കയറിയിരുന്ന് കുറേ നമ്മൾ ലേറ്റായി. ഇവിടുന്ന് താഴോട്ടൊക്കെ ഇറങ്ങി പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ടൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങും പോകുന്നു. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി, രാത്രിയായി. പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി. അപ്പം ഇതൊരു കുഞ്ഞ വീഡിയോ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ആഴിമലയിലെ വിശേഷങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട്. ആഴിമല കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കാണണം കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. അടിപൊളി ആ ഒരു ശിവൻ്റെ പ്രതിമയും കാണാൻ പറ്റും, അമ്പലത്തിൽ കയറി തൊഴുവാൻ, പിന്നെ നല്ല അടിപൊളി ഒരു ബീച്ച് അവിടെ തന്നെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് രൂപത്തിൽ ഒന്ന് അറിയിച്ചിരിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത ഒരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരെ വരെ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.